ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വാനില സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 kg ഒരു സ്പഞ്ചും 1/2 kg ഒരു സ്പഞ്ചുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 8-inch മോൾഡിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 5 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ കേക്കിന് കസ്റ്റമർ ഒരു ഡിസൈൻ തന്നിട്ടുണ്ട്. ആ ഡിസൈനിലാണ് ഈ കേക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ബേസ് തെന്നിപ്പോകുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കേക്കിന് വെച്ച ബട്ടർ പേപ്പർ തന്നെ ടേൺ ടേബിളിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ബേസ് അവിടെ തന്നെ ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന നേരം ബേസ് ഇങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യമായി ഞാൻ എൻ്റെ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പായിട്ട് എടുത്തിട്ടുള്ളത് 1/2 cup നമ്മുടെ ഇളനീരിൻ്റെ വെള്ളവും, പിന്നെ 1/2 cup സാദാ പച്ചവെള്ളവും, അതിലേക്ക് 1/2 cup പഞ്ചസാരയും 2 tablespoons മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇനി ഒരു നമ്മുടെ ഇളനീരിൻ്റെ പീസ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് 2-3 tablespoons കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് നമ്മുടെ ഈ കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് ചേർത്ത് കൊടുത്താൽ കേക്കിന് ആ ഇളനീരിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഉണ്ടാവും. അതിനാണത് കേക്കിൻ്റെ സ്പഞ്ചിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത ശേഷം അതിലേക്ക് 1 tablespoon നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ പീസും, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും, കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും, കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ തന്നെയാണ് ടെൻഡർ കോക്കനട്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടും മാംഗോ കേക്കും ആണ് എനിക്ക് കൂടുതലായിട്ടും ഓർഡർ വരാറുള്ളത്. എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് എനിക്ക് കേക്ക് സ്ഥിരമായി ഓർഡർ തരുന്ന ഒരാളുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ബർത്ത്ഡേക്ക് എങ്ങാനും വന്നിട്ട് കേക്ക് കഴിച്ചിട്ടുള്ളവരാണ് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അന്നത്തെ ആ കേക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതുകൊണ്ട് എന്നോട് ഓർഡർ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഒരു 10-25 km ദൂരെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ നാളെ രാവിലെ കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ രാത്രി തന്നെ രാത്രി ഒരു 12-1 മണി വരെ ഇരുന്നിട്ടാണ് ഞാൻ ഈ കേക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് ചെറിയ രീതിയിലുള്ള ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ട്, പിന്നെ കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ വേറെ കേക്ക് ഓർഡറും കൂടി ഉള്ളത് കൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ ഇത് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരെ ഡെലിവറി ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് ദൂരെ ഡെലിവറി ചെയ്യുന്ന കേക്കെല്ലാം നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് നമ്മൾ 2-wheelerലാണ് ഡെലിവറി ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ടോൾ കേക്കായത് കാരണം കുറച്ചൊരു ഒരുപാട് ദൂരെ ആകുമ്പോൾ കേക്ക് തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് 2-wheelerലൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒരു 2 sticks കുത്തിവെച്ചാൽ മതി. പിന്നെ കേക്ക് നല്ലപോലെ ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. പിന്നെ കപ്പ് കേക്ക് ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ സാധാരണ വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന ആ ബാറ്റർ തന്നെയാണ് കപ്പ് കേക്കിൽ ഒഴിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ടോൾ കേക്കിൻ്റെ അതേ ആ ഡിസൈനിൽ തന്നെയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും. പിന്നെ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് വെക്കുമ്പോൾ ഇതുപോലെ ടോൾ കേക്കും അല്ലാതെ നമ്മളെ നോർമൽ കേക്കൊക്കെ ആകുമ്പോഴും ഇതുപോലെ കൈ വെച്ചൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കേക്ക് തെന്നിപ്പോകുന്നതും അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കേക്കൊന്ന് നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്ത്
അതിൻ്റെ ബേസെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അതിനായി ഇവിടെ നോർമൽ ക്രീം തന്നെയാണ് എടുക്കുന്നത്. ക്രീമിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൊന്നും മിക്സ് ചെയ്തിട്ടില്ല, നോർമൽ ക്രീം തന്നെയാണ് എടുക്കുന്നത്. അവർ തന്നിട്ടുള്ള ആ ഡിസൈനിൽ വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് കേക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് 2 ടെൻഡർ കോക്കനട്ടാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ 3-4 മേടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ടെൻഡർ കോക്കനട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇളനീരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും ഇളനീര് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെൻഡർ കോക്കനട്ട് മഴക്കാലങ്ങളിലാണ് കൂടുതലും അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു നഷ്ടമാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ ടെൻഡർ കോക്കനട്ട് കേക്ക് ചെയ്യാറുള്ളത് വളരെ കുറവാണ്. ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ ഇളനീർ കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും പറയുകയാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് 2 ഇളനീരുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് രാവിലെ ഹസ്ബൻഡാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആൾ പണിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് രാവിലെ തന്നെ കേക്ക് അവിടെ കൊണ്ടു കൊടുത്തിട്ടാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് രാവിലെ ഒരു ചെയ്യാൻ വേണ്ടി സമയമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഒരു 2 ആയിട്ടുണ്ട് ഈ കേക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ ഇത് കഴിയുന്നതും എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് ഫോണ്ടൻ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതും എല്ലാം കൂടി ആക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇത് മുഴുവനായിട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് നേരം വൈകിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല, ഞാൻ ക്യാമറ ഓണാക്കാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഭാഗം മാത്രമേ വീഡിയോയിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കപ്പ് കേക്കും ഈ ഒരു രീതിയിൽ, ഈ ഡിസൈൻ വരുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.